SS Edgy Vibes in the Pudyur video like Ella Varkum Sagadam. Eury video ila Namal Chayanu Deshkinada UPSA Adaida LPUP exam Y Benda Patalur video another Namal Palerum LPUP examinator Vaitay in Alagalana Namalilla B.Ed. Ganyaver and Dava TTC Ganyaver and Dava Namal Lavirum UPSA അല്ലെങ്കിൽ LPSA എക്സാമിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് പലരും പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാൽ മറ്റു പലരും സ്റ്റാർട്ട് ചെയ്യാത്തവരും ഉണ്ടാവും ഇനിയും പഠനം സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകൾക്കായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാനും നിങ്ങളെ പോലെ ഒരു LPUP എക്സാം ആസ്പിറന്റ് ആണ് എനിക്കും നിങ്ങളെ പോലെ UPSA യിൽ ഉയർന്ന റാങ്ക് നേടണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് ഒന്നിച്ച് LPUP exam in Vendita, Padichu Dodangam in Udeshitan. LPUP examiner, Padikina Ningalum, Adavola than a Yanu. Nam Korumicha Adia Anba the Rangin Ulila Varana Mendalur Udesh Thodu Uditana Namka Yuru Padanan Strati and other. So Ningal and a Kodon down the Avijarikino, Nam Konicha Padanan Stratiam. ദിന നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ വിവരങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കേരള ചരിത്രം ആവട്ടെ അല്ലെങ്കിൽ മറ്റേത് കാര്യങ്ങളാവട്ടെ ഡിഫറൻ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് നമ്മൾ ഇതിനുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കണ്ടെത്തേണ്ടതുണ്ട് കാരണം അത്രയും ഡീപ്പായിട്ട് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രസ്താവന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിൽ പലരും UPSA LPSA സിലബസ് എല്ലാവരുടെ കയ്യിലുണ്ടായിരിക്കും പക്ഷേ നമ്മുടെ കയ്യിലുള്ള പ്രിൻ്റ് ഔട്ടിനേക്കാൾ നല്ലത് നമ്മളത് ഒരു നോട്ടിലേക്ക് എഴുതിയെടുക്കുന്നതായിരിക്കും നമ്മൾ സ്വന്തമായിട്ട് അത് എഴുതിയെടുക്കുമ്പോൾ ആ ഒരു സിലബസുമായിട്ട് നമുക്ക് കൂടുതൽ ഒരു അടുപ്പമുണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ പഠനത്തിനെ അത് കൂടുതൽ സഹായകരമാക്കുകയും ചെയ്യും നമ്മുടെ പഠനത്തിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ നമുക്ക് ആദ്യം സിലബസ് നമ്മുടെ നോട്ടിലേക്ക് എഴുതിയെടുക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് UPSA സിലബസിലെ കേരള ചരിത്രം എന്ന ഭാഗമാണ് അതായത് സിലബസ് വൈസ് ഉള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ചരിത്രം എന്ന ആ ഒരു സിലബസിലെ ആ ഒരു പാർട്ടാണ് ഹിസ്റ്ററി പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് സിലബസ് ഒന്ന് പഠിക്കാം കേരള ചരിത്രം നമുക്കറിയാം 10 മാർക്സിനാണ് ചോദ്യങ്ങൾ വരുന്നത് 10 മാർക്സിൽ ആ ഒരു കേരള ചരിത്രത്തിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്ടുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ സിലബസിനെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ പാർട്ട് പാർട്ടായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേരള ചരിത്രത്തിൽ തന്നെ പാർട്ട് എ കൊടുത്തിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകളാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഇതിലാദ്യം വരുന്നത് പഴശ്ശി വിപ്ലവം നമുക്കറിയാം പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പഴശ്ശി വിപ്ലവം അതാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത് നെക്സ്റ്റ് വേലുത്തമ്പിയും പാലിയത്തച്ഛനും എന്ന ടോപ്പിക്കുണ്ട് വേലുത്തമ്പിയും പാലിയത്തച്ഛനും എന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട് ശേഷം കുറിച്യ കലാപം ഈ ഒരു 3 ടോപ്പിക്സാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളതെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ എന്ന് പറയുമ്പോൾ മറ്റ് പല വിപ്ലവങ്ങളും അല്ലെങ്കിൽ മറ്റ് പല കലാപങ്ങളും നമുക്ക് പഠിക്കേണ്ടതായി വരും അഞ്ച് തെങ്ങ് ആറ്റിങ്ങൽ കലാപം ഇതൊക്കെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ കേരള ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ എന്ന ടോപ്പിക്കിൽ വരുന്നതാണ് ഇത്രയും ടോപ്പിക്സ് നെക്സ്റ്റ് നമുക്ക് നോക്കാം ഈ കേരള ചരിത്രത്തിൽ തന്നെ നമ്മളിപ്പോൾ എയിൽ വരുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് ബി എന്ന് കൊടുത്തിട്ട് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് കേരള നവോത്ഥാനം കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് നവോത്ഥാന നായകരെക്കുറിച്ച് പഠിക്കാനുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട 12 നവോത്ഥാന നായകരെയാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത് വൈകുണ്ഠസ്വാമികൾ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു കുര്യാക്കോസ് ഏലിയാസ് ചാവറ അയ്യങ്കാളി വക്കം അബ്ദുൽ ഖാദർ മൗലവി വഖ്ഫഡ് ആനന്ദൻ സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ മന്നത്ത് പത്മനാഭൻ വി ടി ഭട്ടതിരിപ്പാട് കുമാരഗുരുദേവൻ ഇങ്ങനെ 12 കേരള നവോത്ഥാന നായകരെ കുറിച്ച് നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുണ്ട് അവരെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ടതുണ്ട് കേരള നവോത്ഥാനത്തിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്
നെക്സ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വേറൊരു ചെറിയ മൂന്ന് ടോപ്പിക്കും കൂടെ നമുക്ക് നോക്കാനുണ്ട്. എല്ലാ എക്സാമിലും ചോദിച്ച് കാണുന്ന ഒരു ഏരിയയാണത്. നെക്സ്റ്റ് നമുക്ക് അതേതാണെന്ന് നോക്കാം. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, ഈ മൂന്ന് കാര്യങ്ങളാണ് സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എയും ബിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നോക്കാനുള്ളത് സി ആണ്, അതായത് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമിലും ചോദിച്ച് കാണുന്ന ഒരു ഭാഗമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, എൽ പി യു പി എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നോക്കാനുണ്ട്. നെക്സ്റ്റ് ഇതിൽ തന്നെ ഡി എന്ന് പറഞ്ഞിട്ട് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്നൊരു ടോപ്പിക്കും കൂടെ വരുന്നുണ്ട്. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ അതിൽ നമുക്ക് മൂന്ന് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. തിരുവിതാംകൂറിൽ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം, ഇത്രയും കാര്യങ്ങളാണ് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കൊച്ചിയാണ്. കൊച്ചിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. കൊച്ചിയിൽ വരുന്നത് ഇലക്ട്രിസിറ്റി സമരം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ഇലക്ട്രിസിറ്റി സമരം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, ഈ രണ്ട് ടോപ്പിക്സാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് മലബാറാണ്. മലബാറിലെ പ്രധാനമായിട്ടും മൂന്ന് ടോപ്പിക്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഖിലാഫത്ത് പ്രസ്ഥാനം, മലബാർ കലാപം, ഉപ്പ് സത്യാഗ്രഹം. മലബാർ കലാപം, ഉപ്പ് സത്യാഗ്രഹം, അതുപോലെ തന്നെ 1919-20 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഖിലാഫത്ത് പ്രസ്ഥാനം, ഇത്രയും കാര്യങ്ങളാണ് മലബാറിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇത്രയും ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള ചരിത്രത്തെക്കുറിച്ചാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പാർട്ട് 1 ആയിരുന്നു. ഇനി പാർട്ട് 2 വരുന്നത്, ഹിസ്റ്ററിയിൽ വരുന്നത് രണ്ടാമത്തെ ടോപ്പിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INC, മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, അതായത് 1947 ശേഷമുള്ള ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സാണ് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ, ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും. ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ, അതുപോലെ ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്. ഹിസ്റ്ററി പാർട്ടിൽ 3rd പാർട്ടായിട്ട് വരുന്നത് ലോകചരിത്രമാണ്. ലോകചരിത്രം, ലോകചരിത്രത്തിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് നദീതട സംസ്കാരങ്ങളാണ്. നദീതട സംസ്കാരങ്ങൾ, ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഈ 4 സംസ്കാരങ്ങളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിലായിട്ട് പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. നെക്സ്റ്റ് വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കറണ്ട് അഫയേഴ്സാണ്. അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഇത്രയും ടോപ്പിക്സുമായിട്ട് റിലേറ്റഡായി വരുന്ന കറണ്ട് അഫയേഴ്സാണ് 2 മാർക്കിന്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടോപ്പിക്സുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും വിശ്വസിക്കുന്നു. നെക്സ്റ്റ് സിലബസ് വൈസുള്ള ക്ലാസ്സുകൾ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.